പകർച്ചവ്യാധി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മുടെ ആ ലോകത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കോവിഡും പല പല സ്ട്രെയിൻ പുതിയ പുതിയത് വരാം, പക്ഷേ അത് കാലക്രമേണ അതിൻ്റെ അപകടം ഉണ്ടാക്കാനുള്ള കഴിവ് കുറഞ്ഞു വരാനാണ് സാധ്യത. ശ്വാസനാളിയിൽ അത് 70 മടങ്ങ് പെട്ടെന്ന് അത് പെറ്റുപെരുകുന്നു എന്നുള്ളതാണ്. അതായത് അത്രയധികം ഇൻഫെക്ഷ്യസ് ആണ്, അത്രയധികം പടരും. പക്ഷേ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ കോവിഡ് വ്യാപനം ഏറെക്കുറെയൊക്കെ ഒഴിയുന്നു, ഈ പുതുവർഷത്തിൽ നമ്മൾ കുറച്ചും കൂടി നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ മുക്തമായി ജീവിക്കാനൊക്കെ തുടങ്ങുന്നു എന്നൊരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ എത്തുമ്പോഴാണ് ഒമിക്രോൺ വീണ്ടും അല്പം കൂടി ഭീതി പരത്തി പുതിയൊരു വൈറസ് വ്യാപനമായി വരുന്നത്. ഡോക്ടർ, അപ്പോൾ ശരിക്കും ഈ ഒമിക്രോൺ എന്ന് പറയുന്ന വൈറസ് വകഭേദത്തെ നമ്മൾ എത്ര കണ്ട് ഭയക്കേണ്ടതുണ്ട്? അതായത് നമ്മൾ ഈ തെളിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലും ഇതിനെ കാണാം. ഉദാഹരണത്തിന് WHO വിദഗ്ധൻ പറഞ്ഞ ഒരു സുനാമി പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കയിലുള്ള ആ വകഭേദം അവിടെ ഏകദേശം ഒരു വലിയൊരു പീക്ക് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അതിൻ്റെ ആ കേസ് ലോഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇത് എന്തുമാത്രം ഇതിനൊരു അവസാനമില്ലേ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യം അല്ലേ. നമുക്ക് ആകെ മടുത്ത് നമ്മളെല്ലാവരും ഒരു മാതിരി ആയിരിക്കുന്ന സമയത്താണ് ഈ ന്യൂ ഇയറിലാണ് ഒരു പുതിയ ഒരു ബോംബ് പോലെ ഒരു ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വീഴുന്നത്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാവേണ്ടത് വളരെയധികം ഒരു എപ്പിഡമിയോളജിക്കൽ നമ്മുടെ വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായം അനുസരിച്ചും നമ്മുടെ മുമ്പേയുള്ള ഇതുപോലുള്ള അസുഖങ്ങളിലെ ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാലും ഈ കോവിഡ് പോലെയുള്ളൊരു അസുഖം ഒരിക്കലും നമ്മുടെ ഈ ഒരിക്കലും ഇതൊരു വലിയൊരു പകർച്ചവ്യാധി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മുടെ ആ ലോകത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് അതൊരു എൻഡെമിക് രോഗമായി മാറാനാണ് സാധ്യത. അതായത് കാലക്രമേണ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന നമ്മുടെ വൈറൽ ഫീവർ ഉണ്ടാക്കുന്ന ഒരു ഈ ഇൻഫ്ലുവൻസ വൈറസ് ഇതേപോലെ തന്നെ എല്ലാ സെഞ്ചുറിയിലും ഓരോ 100 കൊല്ലം കൂടുമ്പോഴും 4-5 വലിയ പാൻഡമിക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം 1918 സ്പാനിഷ് ഫ്ലൂ കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുള്ളതാണ്. പക്ഷേ ഓരോ പാൻഡമിക് കഴിയുമ്പോഴും, അതായത് ഓരോ പാൻഡമിക് ഫ്ലൂ കഴിയുമ്പോഴും പിന്നെയുള്ള സീസണലായിട്ടുണ്ടാകുന്ന ഫ്ലൂ, സീസണലായിട്ടുണ്ടാകുന്ന വൈറൽ ഫീവർ അതേ സ്ട്രെയിനാണ്. പക്ഷെ അതൊരിക്കലും അതേപോലെയുള്ള അപകടം ഉണ്ടാക്കുന്നില്ല. അതിന് പല കാരണങ്ങളാണ്. അതുപോലെ തന്നെ കോവിഡും പല പല സ്ട്രെയിൻ പുതിയ പുതിയത് വരാം, പക്ഷേ അത് കാലക്രമേണ അതിൻ്റെ അപകടം ഉണ്ടാക്കാനുള്ള കഴിവ് കുറഞ്ഞു വരാനാണ് സാധ്യത. അതിന് 2-3 തരത്തിലുള്ള ഒരു കാരണങ്ങളും ഉണ്ട്. അതായത് ഈ ഒമിക്രോൺ എന്ന് പറയുന്നത് അതീവ വ്യാപനശേഷിയുള്ള ഒരു വൈറസ് ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് ഒറ്റയടിക്കത് കഴിഞ്ഞ ഡെൽറ്റ വൈറസ് തന്നെ, ഈ കഴിഞ്ഞ ഒരു ആൽഫ വൈറസ് കഴിഞ്ഞിട്ടുണ്ടായ ഡെൽറ്റ വൈറസ് തന്നെ മറ്റതിനേക്കാളും ഒരു ഇരട്ടിയെങ്കിലും വ്യാപനശേഷി ഉള്ളതായിരുന്നു. ഇപ്പോൾ പറയുന്നത് ഈ ഡെൽറ്റയേക്കാളും 2-3 മടങ്ങ് വ്യാപനശേഷി ഉള്ളതാണ് ഈ ഒമിക്രോൺ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇത്ര അടുത്താണ് അതിനെ കണ്ടുപിടിച്ചതുള്ളതെങ്കിലും കുറേ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു പഠനം പറയുന്നത് നമ്മുടെ അപ്പർ ഈ എയർവേയുടെ നമ്മുടെ ലങ്സിലേക്കുള്ള ബ്രോങ്കസിൽ ആ ശ്വാസനാളിയിൽ അത് 70 മടങ്ങ് പെട്ടെന്ന് അത് പെറ്റുപെരുകുന്നു എന്നുള്ളതാണ്. അതായത് അത്രയധികം ഇൻഫെക്ഷ്യസ് ആണ്, അത്രയധികം പടരും. പക്ഷേ നമ്മുടെ ലങ്സിലുള്ള, നമ്മുടെ നെഞ്ചിനകത്തുള്ള, നമ്മുടെ ശ്വാസകോശത്തിലുള്ള സെൽസിൽ അത് 10-ൽ 1 മാത്രമേ അതിൻ്റെ റീപ്രൊഡക്ഷൻ ഉള്ളൂ. അതായത് ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള ഒരു അതിൻ്റെ കഴിവ് വളരെ കുറവാണ്, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള അതിൻ്റെ കഴിവും കുറവാണ്. അതുമാത്രവുമല്ല, നമുക്ക് ഇപ്പോൾ അറിയാവുന്നത് ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒമിക്രോൺ വേവ് കഴിഞ്ഞിരിക്കുന്നു. അതായത് അതിൻ്റെ താഴ്ന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഒരു 3 മാസം കൊണ്ടുണ്ടായ ഡെൽറ്റ വേവ് 3 മാസം കൊണ്ടൊക്കെയാണ് അടങ്ങിയതെങ്കിൽ ഇത് വെറും 4 ആഴ്ച കൊണ്ടാണ് അതിൻ്റെ പീക്ക്. അതായത് അത്രയധികം പെട്ടെന്ന് അത് അവിടെ എല്ലാം പടർന്നു എന്നുള്ളതാണ് അർത്ഥം. എന്നിട്ട് അത് ഓൾറെഡി അത് താഴ്ന്നു തുടങ്ങി ആ പീക്ക്. അപ്പം നമുക്ക് ഏകദേശം ഹോസ്പിറ്റലൈസേഷൻ പഴയ ഡെൽറ്റ വേവിനേക്കാളും ഒരു 70-80% കുറവാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഒരു ഇതിനകത്തൊരു നല്ല ഒരു വാർത്തയും ഉണ്ട്. അതായത് ഒമിക്രോൺ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും പലതരത്തിൽ നോക്കിക്കഴിഞ്ഞാലും എന്തായാലും ഡെൽറ്റ വൈറസിനേക്കാളും ഡെൽറ്റ സ്ട്രെയിനിനേക്കാളും വളരെ ചെറിയ രീതിയിലുള്ള അസുഖം മാത്രമേ മിക്ക ആളുകളിലും ഉണ്ടാക്കുന്നുള്ളൂ, അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും പേര് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ
അതായത് മിക്കവർക്കും ഒരു മാക്സിമം ഒരു രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന, കഴിഞ്ഞ ഡെൽറ്റയ്ക്ക് അതൊരു 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അസുഖം ഉണ്ടാക്കുമായിരുന്നു മിക്കവരിലും. പക്ഷേ സൗത്ത് ആഫ്രിക്കയിലെ ഡാറ്റ വെച്ചിട്ട് ഏകദേശം ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറിയ പനി, മിക്കവരിലും ജലദോഷം അതുപോലെയുള്ള തൊണ്ടവേദന അതുപോലെയുള്ളത്, പലരിലും ഒരു ലക്ഷണവുമില്ല, അങ്ങനെയുള്ള അസുഖം ഉണ്ടാക്കുന്നു. പക്ഷേ ഇത്ര അധികം പേരിൽ ഒരുമിച്ച് വരുമ്പോൾ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരുമിച്ച് വരുമ്പോൾ കുറച്ച് മരണങ്ങളും കുറച്ച് അഡ്മിഷൻസും കൂടാം. അപ്പം സുനാമി എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ മരണങ്ങളും ഹോസ്പിറ്റൽ അഡ്മിഷൻസും അതുപോലെ വരില്ല എന്ന് തന്നെയാണ്.